സാറേ യുക്രൈൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യുക്രൈൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യുദ്ധം നിർത്താൻ യുക്രൈനുമായി ചർച്ച നടത്താൻ തയ്യാറാണ് എന്നാണ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരിക്കുന്നത് പുതിയ കാര്യമൊന്നുമില്ല അവരുടെ പണ്ടത്തെ പ്രഖ്യാപിത നിലപാടാണ് റഷ്യ റഷ്യയെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യും ലിമിറ്റഡ് സ്കെയിൽ ഓഫ് അതാണ് അവരുദ്ദേശിച്ചിട്ടുണ്ട് ലിമിറ്റഡ് ടാർഗറ്റേ ഉള്ളൂ അതായത് പൂർണ്ണമായും പലരും പറയുന്ന പോലെ പഴയ ഒരു സാദൃഷ്ട റഷ്യ ഉണ്ടാക്കാറുണ്ട് ഉദ്ദേശമൊന്നും അയാൾ പലപ്പോഴും ചില സ്വപ്നങ്ങൾ കാണും അതേപോലെ എടകോൺ ഈ പറയുന്ന പോലെ ഗിലാഫത്ത് ഉണ്ടാക്കണം എന്ന് പറയുന്ന പോലെ നരേന്ദ്രമോദി ഈ പറയുന്ന പോലെ എന്താണ് ഇത് പറയില്ലേ അഖണ്ഡ ഭാരതം നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ അഖണ്ഡ ഭാരതം ഉണ്ടാക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല ഈ രീതി ബി ജെ പി ആസ്വസ്ഥ ശക്തമായി മുന്നോട്ട് ഭാവിയും ചിലപ്പോൾ നടക്കും പക്ഷേ ഇപ്പത്തെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ട് അഖണ്ഡ ഭാരതും പായസം വരും ബംഗ്ലാദേശിൽ അഫ്ഗാനിസ്ഥാൻ വരും അത് പിന്നെ വിശാലമായിട്ടുള്ള അതെന്ന് വെച്ചാല് സംഘത്തിന്റെ ഒരു കോൺസെപ്റ്റ് ഗാന്ധാരം അഫ്ഗാനിസ്ഥാൻ തൊട്ട് അങ്ങ് സിംഗപ്പൂർ വരെയുള്ള പ്രദേശം ഇന്ത്യൻ കൾച്ചറൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉള്ള പ്രദേശങ്ങളുണ്ട് ഇന്തോനേഷ്യ വരും പിന്നെ മലയ വരും സിംഗപ്പൂർ വരെയുള്ള പ്രദേശങ്ങൾ അതാണ് വിശാലം അത് നടക്കാൻ പോകാത്ത കാര്യമാണ് അതൊക്കെ ഒരു ഡ്രീം മാത്രമാണ് അഖണ്ഡ ഭാരം തന്നെ ആണ് പിന്നെ നടക്കില്ല കാര്യം പക്ഷേ അത് നടക്കാൻ അതും ബുദ്ധിമുട്ടാണ് കാരണം എന്താ വെച്ചാൽ പാകിസ്ഥാൻ ബംഗ്ലാദേശും അതിൽ ബംഗ്ലാദേശോ ഓക്കെ പാകിസ്ഥാൻ ന്യൂക്ലിയർ സ്റ്റേറ്റ് ആണ് മാത്രമല്ല അങ്ങനെ ഒരു സങ്കല്പമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അന്താരാഷ്ട്ര ഉപരോധം വരും ഇന്ത്യ പോകും അവസ്ഥയിൽ നമ്മള് കൊണ്ടുവച്ചെത്തിക്കും കാര്യമൊന്നുമല്ല മാത്രമല്ല പായസാൻ അങ്ങനെ ഒരു ഒരു ന്യൂക്ലിയർ ആസൻസ് അവരുപയോഗിക്കും നമ്മൾ തിരിച്ചുപയോഗിക്കും അതല്ലെങ്കിൽ പായസാൻകാര് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യണം പണ്ട് സിക്കിംകാര്യത് പോലെ പ്ലീസ് എന്നെയും കൊണ്ടുപോകുമോ വരുന്നോ എന്റെ കൂടെ ചോദിക്കണം അപ്പൊ അങ്ങനെ ആണെങ്കിൽ ഓക്കെ അത് അവര് ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവര് ഭയങ്കര ആന്റി ഹിന്ദു ആയിട്ട് നിൽക്കുന്ന ഒരു മനസ്ഥിതിയാണ് ഇരുപത്തിയഞ്ച് ശതമാനം മതിയല്ലോ പ്രശ്നം ഉണ്ടാക്കിയ ബാക്കിയുള്ളത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അപ്പോൾ അതുപോലെ നടക്കാൻ സാധ്യതയില്ല ഇതൊക്കെ ഡ്രീംസ് മാത്രമാണ് അതിൽ കുറച്ചുകൂടി റീസണബിൾ ഡ്രീം പക്ഷെ അതുപോലും ബുദ്ധിമുട്ടാണ് ഇതിനകത്ത് പുതിയൊരു ഒരു പ്രസ്താവന കൂടി പറഞ്ഞിട്ടുണ്ട് അതായത് പുത്തിനുമായുള്ള സൗഹൃദം ഉപയോഗിച്ച് സംഘർഷം പരിഹാര സംഘർഷ പരിഹാര ചർച്ചയ്ക്ക് തുടക്കം ഇടാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സാധിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റിന്റെ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു അല്ല ജെമിത് ബെസ്കോ അത് പറയുന്ന കാരണം എന്ന് വെച്ചാൽ അവർ അങ്ങനെ ഒരു ഇന്ത്യക്ക് മീഡിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീലോ അവർക്കുണ്ട് ഇന്ത്യ പാതിയായിട്ട് നല്ല മീഡിയേറ്റ് കുറേയും പറഞ്ഞ സമയത്ത് ജവഹർലാൽ നെഹ്റു മീഡിയേ ചെയ്തിട്ടുണ്ട് ഇന്ത്യ പല പല സന്ദർഭങ്ങൾ ഇത്തരം പിന്നെ ഇടപെടൽ ജവഹർലാൽ നെഹ്റു ആണോ അതോ ഇന്ത്യ പ്രധാനമന്ത്രി എന്നപ്പോഴത്തെ നാമന്തിൽ ഇടപെട്ടിരിക്കുന്നു അപ്പം അത് ഇന്ത്യ മുമ്പേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പല അങ്ങനെയുള്ള ന്യൂട്രൽ ആയിട്ടുള്ള ഒരു മീഡിയേറ്റർ എന്ന രീതി ഇന്ത്യക്ക് വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പം ആ രീതിയിൽ തന്നെയാണ് ആ ഒരു ട്രഡീഷൻ ഇന്ത്യ കളഞ്ഞു വിളിച്ചിട്ടില്ല നമ്മുടെ സ്റ്റാച്ചു ഇപ്പോൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഡിസ്കഷൻ പോകുന്നത് പണ്ട് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അവരുടെ ഇപ്പോൾ ഏറ്റവും മോസ്റ്റ് ഫേവേർഡ് നാഷൻ ചൈന പോലും അല്ല മോസ്റ്റ് ഫേവേഡ് നേഷൻ ഇന്ത്യയാണ് അപ്പോൾ നമുക്ക് അവരുമായിട്ടുള്ള ഈ കൾച്ചറൽ ടൈസ് ഉണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന ഇക്കണോമിക് ടൈസ് ഉണ്ട് മിലിറ്ററി ടൈസ് ഉണ്ട് ഒരുപാട് ടൈസ് നമുക്ക് അവരുമായിട്ടുള്ളതാണ് അപ്പം അവരുടെ ഏറ്റവും മോസ്റ്റ് ഫേവേഡ് ആയിട്ടുള്ള നാഷനാണ് അപ്പോൾ ഇന്ത്യ ഒരു മീഡിയ ട്രൈപ്പ് കാണാൻ മറ്റാർ പോകുന്നതേക്കാണ്ട് അവർക്ക് താല്പര്യം കാരണം അവർക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ വരുമെന്നുള്ള ഫീലാണ് അവർക്കുള്ളത് പക്ഷേ ഇതിന്റെ കാര്യം എന്ന് വെച്ചാൽ അപ്പത്തെ ഉക്രൈൻ ചർച്ചയ്ക്ക് തയ്യാറാവും എന്നുള്ളതാ ഉക്രൈൻ ചർച്ചയ്ക്ക് തയ്യാറാകണമെങ്കിൽ അമേരിക്ക ട്രംപ് വരണം തയ്യാറാവും തയ്യാറാവുള്ളൂ അതിന് ഇതുവരെ സെലൻസി ചർച്ചയ്ക്ക് തയ്യാറായില്ല ബിക്കോസ് സെലൻസി ബാക്ക്ഡ് ബൈ നാറ്റോ ആൻഡ് അമേരിക്ക അപ്പൊ അവരെ സംബന്ധിച്ച നെഗോഷിയേഷൻ വേണ്ട അവർക്ക് ആ ഒരു പ്രദേശത്ത് അങ്ങനെ സംഘർഷം തുറന്നുകൊണ്ടോ എന്നുള്ള ഉദ്ദേശമാണ് അവർ ആളുകള് പലപ്പോഴും ഈ ഹെഡിങ്സിന്റെ പിന്നാലെ പോകുന്നതല്ലേ ഇപ്പൊ തന്നെ ഹെഡിങ്സിന്റെ പിന്നാലല്ലേ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പിന്നിലുള്ള പൊളിറ്റിക്സ് എന്താണ് ഇതിനെ ഇതിനകത്ത് കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ട്രംപ് വന്ന് കഴിഞ്ഞാൽ ട്രംപിനെ സംബന്ധിച്ച് ട്രംപിന് അങ്ങനെ വാർ അസ്ക്ലേറ്റ് ചെയ്യാൻ താല്പര്യമില്ല അമേരിക്ക വാർ അസ്ക്ലേറ്റ് ചെയ്യാൻ എങ്കിൽ താല്പര്യമില്ല മാത്രമല്ല അങ്ങനെ റഷ്യായിട്ട് നല്ല ബന്ധമുള്ളതാണ് ഇന്ത്യയായിട്ട് നല്ല ബന്ധമുള്ളതാണ് അപ്പം ട്രംപ് വന്നു കഴിഞ്ഞാൽ സെലൻസ്ക്ക് ഒരുപക്ഷെ സാഹചര്യങ്ങൾ അത് പ്രതിഫലമാകുന്നതുകൊണ്ട് യുദ്ധത്തിന് പിൻവാങ്ങാൻ സാധ്യത അല്ലെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാവും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്തും അദ്ദേഹം തയ്യാറാവുന്നതറിയില്ല കാരണം കീറാമുട്ടിയായിട്ടുള്ള പ്രശ്നമാണ് റഷ്യക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള പ്രശ്നമാണെങ്കിൽ പോലും നാറ്റോയിൽ ചേരുക എന്നുള്ള സെലൻസ് സംബന്ധിച്ചിടത്തോളം അയാളുടെ രാഷ്ട്രീയ ദൗത്യമാണ് ഇനി ക്രിമിയ വിട്ടുകൊടുക്കാൻ പറ്റില്ല അയാൾ പിന്നെ ഓട്ടോണമസ് പ്രൊവിൻസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല അയാൾക്ക് അപ്പം റഷ്യക്കാർക്ക് ഇത്രയും കാര്യങ്ങൾ അപ്പം അയാൾക്ക് ചെയ്യാൻ പറ്റില്ല റഷ്യക്ക് ഇത് ഇതൊക്കെ വേണം ക്രിമിയ അവരുടെ കയ്യിൽ തന്നെ വേണം നാറ്റോയിൽ അംഗം പാടില്ല ഈ പറയുന്ന ഓട്ടോണമസ് സ്റ്റാറ്റസ് റഷ്യൻ മേധാവി ഭാഷ സംസാരിക്കുന്ന ആളുകൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് കൊടുക്കുകയാണ് ഇത്രയും മിനിമം അവർക്കുണ്ട് ഈ ഗീതാമുട്ടി പരിഹരിക്കണ്ടേ കാശ്മീർ വിഷയം പോലെയാണ് കാശ്മീർ വിഷയത്തിൽ പായസം പറയുന്നത് ഇത് അങ്ങോട്ട് കൊടുക്കണം നമ്മൾ പറയുന്നത് ആ കധിനേഷ കാശ്മീർ ഇങ്ങോട്ട് തരണം ഇതൊരു ഗീതാമുട്ടി ഈ പ്രശ്നം പരിഹരിക്കാൻ ഒറ്റ വയ്യേ ഉള്ളൂ പാകം അധിനേഷ കാശ്മീർ അവർ കൊടുക്കുക ഈ ജമ്മു കാശ്മീർ ഇന്ത്യയുടെ കൂടെ തന്നെ നിർത്തുക ഇതേ പ്രശ്നം തീരുള്ളൂ പക്ഷെ അത് ഇന്ത്യയിലെ മാസ് സപ്പോർട്ട് കിട്ടില്ല അവിടുത്തെ മാസ് സപ്പോർട്ട് കിട്ടില്ല അതും ഗീതാമുട്ടിയായി പ്രശ്നം തോന്നും ഗീതാമുട്ടി ഒരു പ്രശ്നം തീർക്കണമെങ്കിൽ ആരും വിട്ടുവീഴ്ചക്ക് തീയതാവണ്ടേ അല്ലെ പിന്നെ അടിച്ച് തീർക്കണം അപ്പൊ ജർമ്മനിയും പോളണ്ടും ഒക്കെ ആയിട്ടുള്ള കാര്യ പ്രശ്നങ്ങൾ രണ്ടാം ലോക ആഹ് സമയത്ത് അടിച്ചു തീർത്തു അടിച്ചു തീർത്തും അങ്ങനെ അടിച്ചു തീർത്തിട്ടില്ലെങ്കിൽ പിന്നെ തീർത്തില്ലെങ്കിലാണ് നെഗോസിയേഷൻ പക്ഷേ ഇത് രണ്ടും താഴെ അടിച്ചു തീർക്കാനും തയ്യാറാവുന്നില്ല റഷ്യയും ഫുൾ സ്കെയിൽ വാങ്ങാനും റഷ്യയും തയ്യാറാവുന്നില്ല ഔട്ട് ആൻഡ് ഔട്ട് ആയിട്ടുള്ളൊരു അറ്റാക്കിന് നാറ്റോയും തയ്യാറാവുന്നില്ല അത് കൈവിട്ടു അതാണ് അതിൻ്റെ ഒരു കാര്യം ഇടയ്ക്ക് ഈ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് വന്നിട്ടുണ്ട് അവരാണ് ഈ ബൈബിള് പഴയ നിയമം പുതിയ നിയമമൊക്കെ വായിച്ചിട്ട് ഈ ലോകം അവസാനിക്കാൻ പോകാന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നത് അവര് തന്നെ അടുത്ത യുദ്ധം ഉണ്ടാവും എന്നാണ് അവര് പറയുന്നത് ലോക മഹായുദ്ധം ലോകം നശിക്കും ഇസ്രായേൽ വലിയ രാജ്യമാവും അപ്പൊ ഇസ്രായേൽ വലിയ ജൂതമാര് ജീസസിന് അംഗീകരിക്കും ജീസസ് വരും രാജ്യം സ്ഥാപിക്കപ്പെടും എന്നൊക്കെയാണ് അവര് പറയുന്നത് ബൈബിള് വായിച്ചിട്ട് ശരിയാന്ന് എനിക്കറിയില്ല ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് അങ്ങനെ പോകും ഒരു നെഗോഷിയേഷൻ ഇല്ലാതെ ഈ പണ്ടത്തെ യുദ്ധങ്ങൾ പോലെ അല്ല ഈ ആണവായുധം ഉപയോഗിച്ചുള്ള യുദ്ധം എന്ന് വെച്ചാൽ നമ്മളെ വിചാരിക്കുന്നതിനപ്പാണ് ലോകം തന്നെ അതാണ് ഇതിന്റെ പ്രശ്നം പിന്നെ ഇപ്പൊ വാർ വാത കുറച്ചായ്മ ഇന്ത്യയിലേയും കൂടി എസ്കലേറ്റ് ചെയ്യാൻ സാധിക്കും ബംഗ്ലാദേശ് ഒരു പ്രോബ്ലമായി മാതുകൊണ്ടിരിക്കാം ബംഗ്ലാദേശ് അമേരിക്കയുടെ ഫോക്കൽ പോയിന്റ് ഇപ്പൊ ഇന്ത്യ വന്നിട്ടുണ്ട് അപ്പോൾ അവർ കുത്തിത്തിരിപ്പുണ്ടാക്കും പല സ്ഥലത്തും ഇന്ത്യയിൽ ചിലപ്പോൾ എക്കണോമിക് ക്രൈസിസ് വരാം മിലിട്ടറി കുത്തിത്തിരിപ്പുണ്ടാക്കാം പിന്നെ അതുപോലെ തന്നെ ഈ ജാതി സർവേ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പം ഇതാണ് ഇന്ത്യൻ്റെ ഒരു വേദന പ്രശ്നം അപ്പൊ ലോകത്തെല്ലായിടത്തും വാ ബൈബിളിൽ പഴയ പോലെ ഇതിനകത്ത് മറ്റൊരു കാര്യം പറയുന്നത് ലോകകാര്യങ്ങളിൽ സ്വാധീനം ചെലുത്താനും യുദ്ധത്തിന് സമാധാനപരമായ ഒത്തീർപ്പുണ്ടാക്കാനും ഇന്ത്യക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നാണ് ദിമിത്രി പിസ്കോവ് പറയുന്നത് ലോകകാര്യങ്ങൾ സ്വാധീനം ചെലുത്താനും യുദ്ധത്തിന് അതായത് ഇന്ത്യക്ക് മാത്രമേ കഴിയുള്ളാണ് ചൈനയുടെ പേര് പോലും അദ്ദേഹം പറയുന്നില്ല കുറേയൊക്കെ അങ്ങനെ പുകയെത്തുന്നതാണ് അത്തരത്തിലൊക്കെ ഉള്ളൂ കാരണം ഇന്ത്യക്ക് മാത്രം കഴിയുന്നതെന്ന് വെച്ചാൽ ഇന്ത്യക്കാരനുള്ള ശേഷി എന്താണ് നമ്മൾ നമ്മളെല്ലാവർക്കും ആക്സെപ്റ്റബിളായിട്ടുള്ള രാജ്യം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ശേഷി പിന്നെ വാക്ക് പറഞ്ഞാൽ പാലിക്കും വിശ്വസിക്കാൻ കൊള്ളാവുന്നൊക്കെയാണ് പക്ഷെ അത് മാത്രമല്ല ഇന്റർനാഷണൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വേറെ ടീമാണ് അതായത് പറഞ്ഞു അമേരിക്ക അമേരിക്ക ഡീപ് ഒക്കെ സ്റ്റേറ്റൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കുക അവർക്ക് എന്താണ് വേണ്ടതെന്നുള്ള പ്രശ്നം ഇനി അവർ നെഗോഷിയേഷൻ ടേബിളിലേക്ക് വരുക വേണമെങ്കിൽ റഷ്യ വേറൊരു വാക്ക് ഫണ്ട് അവർക്ക് ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം അയാൾ പപ്പറ്റ് മാത്രമാണ് റിമോട്ട് കൺട്രോൾ ഇരിക്കുന്നത് നാറ്റോയുടെ കയ്യിലാണ് നാറ്റോയുടെ റിമോട്ട് കൺട്രോൾ അമേരിക്കയുടെ കയ്യില്ല നമ്മള് പലപ്പോഴും ക്ലീഷ ആയ സബ്ജക്ട് അമേരിക്കയുടെ കിടക്കുന്നത് വാൾസ്ട്രീറ്റ് ആണ് ഈ വാൾസ്ട്രീറ്റിനാണ് അവരുടെ ഡീപ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത് മിലിറ്ററി ഇൻഡസ്ട്രിയ കോംപ്ലെക്സ് ഉണ്ട് അമേരിക്കയുടെ മിലിറ്ററി ഇൻഡസ്ട്രീസ് കൂടിയുള്ള അതാണ് അമേരിക്കുന്നത് അവരാണ് ഈ ലോകം ഭരിക്കുന്നത് അപ്പോൾ അവർക്കൊരു സെറ്റ് ബാക്ക് കൊടുക്കാൻ കഴിയുമ്പോ പക്ഷേ വേറെ ഏതെങ്കിലും വാഫന്റ് തോക്കേണ്ടതായിട്ട് അല്ലാതെ എനിക്ക് തോന്നുന്നില്ല അത്ര എളുപ്പമല്ല അപ്പോൾ നമ്മളെ ആളുകൾക്ക് വേണം പക്ഷെ ഒരു മീഡിയേറ്റർ നമ്മളെ ഉപയോഗിക്കാന്ന് വെച്ചാൽ അവർ സമാധാനത്തിന് തയ്യാറാകുമ്പോഴാണ് ഇപ്പം കണ്ണൂര കാര്യങ്ങൾ ഞാൻ പറയുന്നത് സി പി എമ്മിനും ബി ജെ പിക്ക് ഒരേപോലെ സഹ പിന്നെ സമാധാനം വേണമെന്ന് തോന്നിയപ്പോഴാണ് അവിടെ ഒരു മീഡിയേറ്റർ വരുന്നത് എം വരുന്നു അല്ലാതെ എം വെറുതെ പോയിട്ട് അവിടെ മീഡിയേറ്റ് ചെയ്യാൻ പറ്റില്ല അതെ മുമ്പ് വലിയ മീഡിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ പരാജയപ്പെട്ടതാണ് അവിടെയാണ് പ്രശ്നം അപ്പം ഈ തോന്നല് വേണം റഷ്യക്ക് ഓൾറെഡി ലിമിറ്റഡ് സ്കെയിലാണ് അവരുടെ പോകുക പക്ഷേ ഉക്രൈൻ ഇതുവരെ ഉണ്ടായിട്ടില്ല റഷ്യയുടെ ലുറ്റഡസ്കര് വാർ എന്നുള്ള എന്നുള്ള അവരുടെ ഒരു പദ്ധതി അംഗീകരിക്കാൻ ഇവർ തയ്യാറാവുന്നില്ല ഇത് വാർ എസ്കലേറ്റ് ചെയ്യാനാണ് സാധ്യത ഭാവിയിൽ ഈ ഇവർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ചൈന ബ്രസീൽ എന്നീ രാജ്യങ്ങളുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് ഈ യുക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെന്നാണ് പുടിൻ പറയുന്നത് അത് ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ കുറച്ചുകൂടെ പ്രാധാന്യം ഇന്ത്യക്ക് കാരണം ഇത് യുക്രൈനിൽ പോയി അവിടെ നല്ല സ്വീകാര്യത ലഭിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആ പ്രധാനമന്ത്രി യുദ്ധം നടക്കുന്ന രണ്ട് രാജ്യങ്ങളിലാണ് പോകുന്നത് ഇപ്പുറത്തെ റഷ്യയിലേക്ക് പോകുന്നു അവിടെയും ആ സ്വീകാര്യത ലഭിക്കുന്നു അപ്പോൾ ഇത് രണ്ടും ഗുണം ചെയ്യുക രണ്ടുപേരും സൗഹൃദത്തോടെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുകയാണ് അദ്ദേഹത്തോട് കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഇത് രണ്ട് ചൈനയെന്നെ വിശ്വസിക്കാൻ കൊള്ളാത്ത രാജ്യമാണ് ബ്രസീൽ എന്ന റിലക്ടേഷൻ ആണ് അവരവരുടെ കാര്യമായിട്ട് അവിടെ കിടക്കുന്നതാണ് സൗത്ത് ആഫ്രിക്കൻ അങ്ങനെ കിടക്കുന്നതാണ് ഇതിപ്പം ഈ ഇതിന്റെ നടുവിലുള്ള രാജ്യവും ഇത് മോസ്റ്റ് റിലേബിൾ ആയിട്ടുള്ള രാജ്യം ഇന്ത്യയാണ് അതാണ് ഇന്ത്യയുടെ ഇമ്പോർട്ടൻസ് റഷ്യക്ക് ഇതെങ്ങനെ യുദ്ധം നിർത്തണമെന്നുണ്ട് പക്ഷെ നാണം കെട്ടുപോയ റഷ്യ തയ്യാറാവില്ല എന്നുള്ളത് അതെ അതെ അവർക്ക് അത് അവരുടെ എക്കോണമിയെ അത് വല്ലാതെ ബാധിക്കുന്നുണ്ട് യുദ്ധം അവിടെ മറ്റേ സ്ഥലത്താണ് നാറ്റോയുടെ സഹായം ലിമിറ്റഡ് ആയിട്ട് കിട്ടുന്നുണ്ട് അവർക്ക് അപ്പൊ യുദ്ധം എങ്ങനെങ്കിലും അവസാനിപ്പിക്കണോ റഷ്യ ആഗ്രഹിക്കുന്നു പക്ഷെ എങ്ങനെ അവസാനിക്കണം ഒരു പിന്നെ ഓണറബിൾ എക്സിറ്റ് ആണ് റഷ്യ ഇപ്പം ആഗ്രഹിക്കുന്നത് പക്ഷെ അമേരിക്കയിൽ പണ്ട് അഫ്ഗാനിസ്ഥാനിൽ റഷ്യ ആണം കെട്ടാണെങ്കിൽ ഇപ്പോഴും അതേപോലെ തന്നെ ഒരു അൺസെറമോണിയൽ ആയിട്ടുള്ള ഒരു എക്സിറ്റ് ഉക്രൈനിൽ വാർ നീണ്ടുപോയ റഷ്യക്ക് ഉണ്ടാവും നീ റഷ്യ ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് പോകും ഉക്രൈനിക്ക് പിടിച്ചെടുക്കും അത് എളുപ്പമാണ് ഇപ്പം തന്നെ സാങ്ഷൻസ് ഉണ്ട് അതുകൊണ്ട് അത് അധികം കാര്യമല്ല പക്ഷെ അങ്ങനെ പോകാൻ റഷ്യ മടിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഓശ്യം നെഗോഷ്യേഷന് വേണ്ടി ശ്രമിക്കുന്നത് പക്ഷേ നാറ്റോ ഈസ് നോട്ട് വില്ലിങ് സെലൻസ്ക്കൊന്നും എന്നതിൽ പറയേണ്ട ആവശ്യമില്ല ഹി ഈസ് ജസ്റ്റ് എ പൊപ്പറ്റ് നാറ്റോ ഹോൾഡിംഗ് ദ കീ ഓക്കെ